Once again, welcome back to KCS Edu and Employment. KCS Edu and Employment channel day. Mattoru pudhiya video ilekku ellavarkkum swagatham. This is Kiran CS. Valare important aayittulla oru matter convey cheyan vendittana ippozhuthe video. Namukkariyam 28th naana BCom BBA 6th semester examination start cheynathu. So idinethire oru paadu pratishedhangal university il nadakkunnathu. അല്ലെങ്കിൽ ഇതിന്റെ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെ എന്ത് സംഭവിക്കുന്നു അപ്പോൾ തന്നെ എല്ലാ കുട്ടികളോടും ഇത് എത്തുന്നുണ്ട്. സോ ഒരുപാട് കുട്ടികൾ പഠിക്കാണ്ട് ഈ ഒരു കാര്യത്തിലോട്ട് കൂടുതൽ ഫോക്കസ് പോകുന്നുണ്ട് എന്നുള്ള ഒരു റിയാലിറ്റിയാണ്. ഒരുപാട് കുട്ടികൾ എന്നെ വിളിക്കുന്നുണ്ട് ഇത് ക്യാൻസൽ ചെയ്യാനുള്ള വീണ്ടും എന്തെങ്കിലും സാധ്യതയുണ്ടോ, എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ കൊറോണ അടുത്ത തരംഗത്തിനുള്ള സാധ്യത കൂടുതലായിരിക്കും, ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടായിരുന്നു ഇതൊക്കെ നമുക്കറിയാം. കോവിഡ് രണ്ടാം തരംഗം കഴിഞ്ഞ് അടുത്ത തരംഗത്തിനുള്ള സാധ്യതയുണ്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്കറിയുന്നതാണ്. ബട്ട് അൺസെർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യമാണിത്, എക്സാം നടക്കോ നടക്കില്ല എന്നുള്ളത്. നടക്കട്ടെ അല്ലെങ്കിൽ നടക്കാതിരിക്കട്ടെ, എന്തു ആവട്ടെ, നമ്മൾ സേഫ് സോണിലാവണമെങ്കിൽ നമ്പർ വൺ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കണം. പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക. എക്സാം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ അത് അതിൻ്റെ വഴിക്ക് വിട്. നടക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി വെൽ പ്രിപ്പയർഡ് ആണെങ്കിൽ, കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പോയി എക്സാം എഴുതാം. ദെൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. കൊറോണ ഇല്ലാത്തവരായിരിക്കണം, അങ്ങനെയാവണം ഇങ്ങനെയാവണം, കുറേ ഗൈഡ് ലൈൻസ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത്രത്തോളം ശ്രദ്ധിച്ച് നമ്മൾ പോകണം. ഇനി നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ എന്താണ് അഡീഷണൽ സപ്ലിമെന്ററി അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു എക്സാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് ഓപ്ഷൻ മാത്രമാണ് നമുക്ക്. അതല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് എന്താണ് ഇപ്പം എക്സാം നടന്നിട്ടില്ല എന്ന് വിചാരിക്കുക, അത്രത്തോളം പ്രഷർ കയറി യൂണിവേഴ്സിറ്റിക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ അതാവട്ടെ. എന്നാലും നമുക്ക് നമ്മൾ സേഫ് ആവണമെങ്കിൽ സിക്സ്ത് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ബിക്കോസ് ഇത് കഴിഞ്ഞിട്ട് എംകോം ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു കോഴ്സിന് പോവുകയാണെങ്കിലോ ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും നമുക്ക് സിക്സ്ത് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കണം. ഇപ്പം ഇൻകം ടാക്സ് അറിയില്ല അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ച കാര്യങ്ങൾ അറിയില്ല എങ്കിൽ നമുക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. സോ നിങ്ങൾ, ഞാൻ വീണ്ടും പറയണു, അൺസേർട്ടൺ ആയിട്ടുള്ള പല ഇവൻറ്റ്സും ചുറ്റും നടക്കും. എക്സ്റ്റേണൽ എൻവയോൺമെൻ്റ് ആണ്, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പലതും അൺകൺട്രോളബിളാണ്, നമുക്കറിയില്ല എന്തായിരിക്കും എന്നുള്ളത്. നമ്മൾ അതിലോട്ട് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ ഫൈനലി നമ്മുടെ സമയമാണ് പോകുന്നത്. നമ്മളിട്ട് പഠിക്കില്ല ഈ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് നോ പ്രോബ്ലം. ഫൈനലി പ്രോബ്ലം ആരുടെ തലയിലേക്കാണ് വരാൻ, നമുക്കാണ്. സോ എന്തും ആവട്ടെ, ക്യാൻസൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവട്ടെ, ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ ആ രീതിയിൽ പോട്ടെ. സ്റ്റുഡൻസ് നിങ്ങളെപ്പോഴും സേഫ് ആയിരിക്കണം. ഫ്യൂച്ചറിലോട്ട് പോവുകയാണെങ്കിലും എക്സാമിൻ്റെ കേസ് ആവട്ടെ. ദെൻ നേരത്തെ പറഞ്ഞ പോലെ കൊറോണ ആ ഒരു കാര്യത്തിനോട്ട് പോകുന്ന സമയത്ത് അത്രത്തോളം ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എക്സാം എഴുതാൻ സാധിക്കുന്നില്ലെങ്കിൽ എഴുതരുത്. നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്യൂ ഉണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള പ്രശ്നങ്ങൾ അത്രത്തോളം ഉണ്ട്. ബിക്കോസ് ലൈഫാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടേ എക്സാമുള്ളോ മറ്റെന്ത് കാര്യങ്ങളുള്ളോ. ഗവൺമെൻറ് അത് പറഞ്ഞു ഇത് പറഞ്ഞതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് അല്ല പോയി ഈ കാര്യങ്ങൾ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ പോകണ്ട. നെക്സ്റ്റ് ഒരു എക്സാമിനുള്ള സാധ്യത തരുന്നുണ്ടെന്ന് പറയണ്ട, അതിലോട്ട് പോയാൽ മതി. എക്സാം എന്ന് പറയുന്നത് ഒന്നുമല്ല, ലൈഫിൻ്റെ എൻഡ്. സോ നിങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങൾ ചിന്തിച്ച് സമയം വേസ്റ്റ് ചെയ്യരുത്. കാരണം ഞാനിത് പറയാൻ കാരണം, എത്രത്തോളം ഒരുപാട് കുട്ടികളാണ് എക്സാം ക്യാൻസൽ ചെയ്യുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ, കൊറോണ വന്നാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരുണ്ട്, പല പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നത് ഒക്കെ ശരിയാണ്. ബട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ സേഫ് ആവാൻ നോക്കുക. രണ്ട് കാര്യങ്ങളും, പഠിപ്പിൻ്റെ കേസിലാണെങ്കിലും ലൈഫിൻ്റെ കാര്യത്തിലോട്ടാണെങ്കിലും. സോ എല്ലാതും നല്ലതിനെ എന്ന് പ്രതീക്ഷിക്കാം. സോ ഇങ്ങനെ ഈ ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റർ നിങ്ങളോട്ട് കൺവേ ചെയ്യണം എന്ന് എനിക്ക് തോന്നാം. കാരണം ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് കാലത്ത് വരെ മോർണിംഗ് വരെ എക്സാം ക്യാൻസൽ ചെയ്യാനുള്ള വല്ല സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ട് കുട്ടികൾ വിളിക്കുകയാണ്. ബിക്കോസ് ന്യൂസിൽ എന്തെങ്കിലും വാർത്തകൾ പുതിയത് വരുന്നുണ്ടോ, ഇത് നോക്കിയിരിക്കുകയാണ് പഠിക്കാണ്ട്. സോ അങ്ങനെ നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. സോ ഈ ഒരു മാറ്റർ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഓക്കെ, സോ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.